പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ പ്രിന്ററായ കനോൺ MB5170 എന്ന പ്രിന്റർ ഐഫോണിൽ നിന്ന് എങ്ങനെ പ്രിന്റ് സ്കാൻ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. മൊബൈലിൽ നിന്നും പ്രിന്റ് ചെയ്യാൻ നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ചിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കനോൺ പ്രിന്റർ ആപ്പ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ സെർച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് കാണുന്ന കനോൺ പ്രിന്റ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിന്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം. പ്രിന്ററിൻ്റെ വൈഫൈ ഡയറക്റ്റിൻ്റെ പാസ്വേഡ് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ മൊബൈലിൽ കണക്ട് ആവുകയുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് ഇനി ചെയ്യാനുള്ളത് നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയിട്ട് പ്രിന്ററിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കരുത്, അതിനു മുമ്പ് നമ്മൾ സെറ്റിങ്സ് പോയിട്ട് എന്ത് ചെയ്യണം, വൈഫൈ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. അതിൽ നമ്മളെ പ്രിന്ററിൻ്റെ പേരുണ്ടാവും, കണ്ടില്ലേ. അപ്പോൾ അത് കണക്ട് ചെയ്യുക. ആദ്യമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ പാസ്വേഡ് ചോദിക്കുന്നതാണ്. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്താണ്ട് ജോയിൻ കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് എങ്ങനെ കണ്ടെത്തലോ എന്നുള്ളതും ഈ വൈഫൈ സെറ്റിങ്സിൽ എങ്ങനെ പ്രിന്ററിൻ്റെ പേര് വന്നതെന്നുള്ളതെല്ലാം ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ വൈഫൈ സെറ്റിങ്സിൽ പോയി സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രിന്ററിൻ്റെ പേര് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജോയിൻ കൊടുത്തു. അപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് പാസ്വേഡ് ചോദിക്കൂല, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണക്ട് ആവുന്നതാണ്. അപ്പോൾ കണക്ട് ആയി, ഇനി തിരിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നു. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന സമയത്ത് ഇവിടെ ഈ സെർച്ച് എന്ന് കണ്ടില്ലേ, ഈ സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് നേരം സെർച്ചിങ് ഉണ്ടാവും, എന്നിട്ട് ഓട്ടോമാറ്റിക്കായി തന്നെ പ്രിന്ററിനെ കണക്ട് ആവുന്നതാണ്. യെസ് പ്രിന്ററിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സോഫ്റ്റ്വെയറിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണക്ഷൻ കഴിഞ്ഞു ആപ്ലിക്കേഷനിൽ. ഇനി നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് മെയിൻലി. ഒന്ന് ഡോക്യുമെൻ്റ് പ്രിൻ്റ്, ഫോട്ടോ പ്രിൻ്റ്, സ്കാൻ. സ്കാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാൻ സാധിക്കും, നമ്മൾ ഫോണിൽ സേവ് ചെയ്യാം. വേണം ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരുന്നു. അതിൽ ഡോക്യുമെൻറ്റ് ടൈപ്പ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതും, കളർ ആണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ വേണ്ടത് എന്നുള്ളത്, ഡോക്യുമെൻ്റ് സൈസ് എത്ര വേണ്ടതെന്നൊക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം സെറ്റിങ്സ് പോയി മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ അപ്പോൾ സ്കാനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സ്കാനർ ഗ്ലാസ്സിൽ ഡോക്യുമെൻറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രിവ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നതോടുകൂടി അത് നിങ്ങളുടെ ഫോണിൽ സേവ് ആവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഐഫോണിലാകുമ്പോൾ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഐഫോണിൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. നമുക്കിവിടെ സേവ് ചെയ്യുന്ന സമയത്ത് ഏത് ഇതിലാണ് ജെപെഗ് ആയിട്ടാണോ PDF ആയിട്ടാണോ സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏത് ഫോൾഡറാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കിവിടെ ചോദിക്കുന്നതാണ്. ആൻഡ്രോയിഡാണ് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നത്, ഐഫോണിൽ ലിമിറ്റഡ് ഫീച്ചേഴ്സാണുള്ളത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളത് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്, ഡോക്യുമെൻ്റ് പ്രിൻറ്റും ഫോട്ടോ പ്രിൻറ്റും. ഡോക്യുമെൻ്റ് പ്രിൻറ്റ് പറഞ്ഞാൽ നമ്മളെ PDF ഫയലുകളാണ് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുക. ഫോട്ടോ പ്രിൻറ്റ് പറഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഗ്യാലറി ഓപ്പണായി വരുന്നതാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് പ്രിൻറ്റിലൊരു ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രിൻ്റ് കൊടുക്കുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് നിങ്ങൾ ചേഞ്ച് സെറ്റിങ്സ്, ഈ സെറ്റിങ്സിൽ മസ്റ്റായിട്ട് പോകേണ്ടതുണ്ട്. അത് ഞാൻ ഒന്നുകൂടി ഡീപ്പായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഫോട്ടോ പ്രിൻ്റാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഗ്യാലറീസിലുള്ള എല്ലാ ഫോട്ടോ ഫയലുകളും കൂടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഏതാണുള്ളത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും ഞാൻ ഡോക്യുമെൻ്റ് പ്രിൻറ്റ് സെലക്ട് ചെയ്തു. അതിൽ നമ്മൾ നേരത്തെ സ്കാൻ ചെയ്ത ഫയൽ ജസ്റ്റ് ഓപ്പൺ ആക്കി ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ആ നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ പ്രിന്റ് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ മൊബൈലിൽ നിന്ന് നിങ്ങൾ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് നിങ്ങൾ ചേഞ്ച് സെറ്റിങ്സ് മൊബൈലല്ല, അവിടെ എപ്പോഴും നിങ്ങൾ പോയൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലൊന്ന് നമുക്ക് എത്ര കോപ്പീസ് വേണമെന്നുള്ളത്, അതൊക്കെ നോർമൽ സെറ്റിങ്സ് ആണ്. എത്ര കൂടുതൽ പേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കണ്ടില്ലേ പേപ്പർ സൈസ് കണ്ടില്ലേ, ഈ പേപ്പർ സൈസ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മീഡിയ ടൈപ്പ് എന്നൊരു ഓപ്ഷന്. ആ മീഡിയ ടൈപ്പ് എന്ന ഓപ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഏത് ടൈപ്പ് പേപ്പറാണ് അതിൽ വെച്ചിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ചില ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്ത സമയത്ത് നമ്മൾ ട്രയൽ പ്ലെയിൻ പേപ്പറും, പക്ഷേ സെറ്റിങ്സിൽ ഇവിടെ ഫോട്ടോ പേപ്പർ പ്ലസ് ഗ്ലോസി സെക്കൻഡ് എന്നായിരിക്കും ഉണ്ടാവുക.
അങ്ങനെ മിക്കവാറും പേപ്പർ കൊടുക്കാനോ അല്ലെങ്കിൽ പ്രിന്ററിൽ എറർ മെസ്സേജ് വരാനോ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രയൽ പ്ലെയിൻ പേപ്പറാണ് വെച്ചതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, പ്ലെയിൻ പേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ടു സൈഡ് പ്രിൻറ്റിങ് വേണോ, കളറിൽ വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണോ എന്നുള്ളൊക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ബാക്കോട്ട് വരിക. അപ്പോൾ ഈ മെസ്സേജ് ഒന്നുകൂടി ഓപ്പണായി വരും. അവിടെ ടിക്ക് ചെയ്താണ് നോ എന്ന് കൊടുക്കുക. പിന്നീട് ആ മെസ്സേജ് വരുന്നതല്ല. എന്നിട്ട് മാത്രം താഴെ കാണുന്ന പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ മൊബൈലിൽ നിന്നും പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് കമാൻഡ് പോവുകയുള്ളൂ, പ്രിൻ്റ് ചെയ്ത് വരികയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വൈഫൈ സെറ്റിങ്സിൽ കണക്ട് ചെയ്യാതെ ഒരിക്കലും അപ്ലിക്കേഷൻ ഓപ്പൺ ആവരുത്. ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എറർ മെസ്സേജ് വരുന്നതാണ്. പിന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത് വരും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.